നമ്മളുടെ ഒരു പോസ്റ്റ്, ഈ ക്രിക്കറ്റ് കളിയിൽ വന്നിരിക്കുന്ന മതം കലർത്തുന്ന ഒരു പരിപാടി, അതിൽ വന്നിരിക്കുന്ന ചില വിശേഷങ്ങൾ പറയുന്ന സമയത്ത് അവിടെ ഉടനെ തന്നെ അത് മതത്തിൻ്റെ ഒരു വിക്ടിം കാർഡ് കളിക്കാനും അതിലേക്ക് മതം വലിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അത് ഒരു വലിയ തോതിൽ അതിനകത്തൊരു മുതലെടുപ്പിനുള്ള ഒരു ശ്രമവും നമ്മളിവിടെ കാണാനിടയായി. അപ്പോൾ അത് സംബന്ധിച്ചിട്ടൊരു പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ആ പോസ്റ്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ പോസ്റ്റിന് ഇടയാക്കിയത് നമ്മളുടെ എം ബി രാജേഷിൻ്റെ ഒരു പോസ്റ്റാണ്. ഫൈനൽ മത്സരം കൂടി ബാക്കിയുണ്ടെങ്കിലും ഈ ലോകകപ്പിൽ എൻ്റെ താരം മുഹമ്മദ് ഷമി തന്നെയാണ്, വിരാട് കോഹ്ലിയുടെ സച്ചിൻ്റെ റെക്കോർഡിനെ മറികടന്ന്, അങ്ങനെ തുടങ്ങുന്നൊരു ഇതിൽ. അപ്പോൾ അതിൽ അദ്ദേഹം എഴുതുന്ന രണ്ട് മൂന്ന് വാചകങ്ങളുണ്ട്. 2020 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ പരാജയപ്പെട്ടപ്പോൾ രാജ്യദ്രോഹി എന്ന് ആക്രമിക്കപ്പെട്ടവനാണ് ഷമി, പാകിസ്ഥാനിലേക്ക് പോടാ എന്ന ആക്രോശവും ഷമിക്കെതിരെ ഉയർന്നു. ഒരു വാചക അതാണ്, രാജ്യദ്രോഹി എന്ന വിളി കേൾക്കുകയും ആ രാജ്യദ്രോഹിയെ പിന്തുണച്ചതിന് അധിക്ഷേപം നേരിടുകയും ചെയ്ത ഷമി കോഹ്ലി സഖ്യമാണ് ബോള് കൊണ്ടും ബാറ്റ് കൊണ്ടും ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ചതെന്ന് ഓർക്കുക. കളത്തിന് പുറത്തെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വംശവെറിയുടെയും വർഗീയതയുടെയും സ്റ്റമ്പുകൾ കൂടിയായിരുന്നു പിഴുതെടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു ഘോരഘോരം നടക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഇതിൽ ഇതുമാത്രം ഡെക്കറേഷൻ കൊടുത്തുകൊണ്ട് ഇതിങ്ങനെ ഒരു വർഗീയതക്കെതിരെയുള്ള ഒരു പോരാട്ടമായിട്ടൊക്കെ ഇതിനെ ചിത്രീകരിച്ച് ഇതിനെ അങ്ങ് വലിയ തോതിൽ പൊലിപ്പിക്കാൻ എന്താണ് ഈ സാധനത്തിനകത്തുള്ളതെന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു വിഷയമുണ്ടാകുമ്പോൾ അതിനകത്ത് ഇതുപോലെ മുതലെടുപ്പിന് ശ്രമം നടത്തുന്ന ഇതുപോലുള്ള ഈ ഇരട്ടത്താപ്പ് കൊണ്ട് നടക്കുന്ന ഈ ഇടതുപക്ഷത്തെ നമ്മൾ കാണണം, അറിയണം. അപ്പം ഞാൻ ഇതിന് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം പറയാണ്. ഒരു രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന ഒരു സമയത്ത് ആ കളിക്കാരൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വിഷയം ഇതുപോലെ ഉണ്ടാകുമ്പോൾ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ആ കളിക്കാരനെതിരെ ഒരു വിദ്വേഷം ഉണ്ടാക്കുകയും അയാളെ കൊല്ലുന്നതിന് പോലും കാരണമാകുന്ന ചരിത്രം ലോകത്തുണ്ട്. അതിലൊരു ഉദാഹരണമാണ് നമ്മളുടെ എസ്കോബാർ എന്ന് പറയുന്ന കളിക്കാരൻ. പുള്ളി ഒരു സെൽഫ് ഗോൾ അടിച്ചു, അതിൻ്റെ പേരിൽ ആ കളി തോറ്റതിൻ്റെ പേരിൽ ഇദ്ദേഹം വധിക്കപ്പെടുകയാണ്, കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. വെടിയേറ്റാണ് ആൾ മരിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഉള്ളതെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും നമ്മളൊക്കെ പറഞ്ഞു കേട്ട് ഉള്ള ഒരു സംഗതിയാണ്. അപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ലോകത്ത്. ഇത് ഒരെണ്ണം മാത്രമൊന്നുമല്ല, പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. പി ടി ഉഷ പണ്ട് ഒരു മത്സരത്തിൽ തോറ്റതിൻ്റെ പേരിൽ പി ടി ഉഷയുടെ വീടിന് നേരെ കല്ലേറുണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? പി ടി ഉഷ എന്തോ മോശം ചെയ്തു എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ പി ടി ഉഷ ഒരു ഹിന്ദു ആയതുകൊണ്ട് അവിടെ ആരും ഈ ഇപ്പോൾ ഷമിക്കെതിരെ വന്ന പോലെയുള്ള സാധനമായിട്ട് ആരും വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മളിവിടെ പറയേണ്ടതായിട്ട് വരികയാണ്. ഇവിടെ ഒരു മതത്തിൻ്റെ ആംഗിൾ നിങ്ങൾ എടുത്തു വെച്ചതുകൊണ്ട്, ഇവിടെ നമ്മളുടെ എം ബി രാജേഷ് മതത്തിൻ്റെ ആംഗിൾ എടുത്തു വെച്ചു, അപ്പോൾ പിന്നെ നമ്മളുടെ ഒരു ബാധ്യതയായിട്ട് വരികയാണ് എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇവിടെ മതം എന്നുള്ള സാധനം ഈ ക്രിക്കറ്റ് കളിയിലുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത നമുക്ക് വരികയാണ്. സത്യത്തിൽ നമ്മളിത് അന്വേഷിക്കില്ലായിരുന്നു, ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇവർ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാൻ പോവുകയാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യത, ഇവിടെ നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ വലിയ തോതിൽ ചർച്ചയായിട്ടുള്ള കാര്യമാണ് ഇൻസമാമുൽ ഹക്ക്, അതുപോലെ അക്തർ, പിന്നെ അങ്ങനെ വേറെയൊക്കെ കുറച്ച് ആളുകൾ, അവരൊക്കെ ഇരുന്നിട്ട് മതം മാറ്റം നടത്തുന്നതിനെക്കുറിച്ച് വലിയ വലിയ വീരവാദം മുഴക്കുന്ന ഒരു കാര്യം. പണ്ട് ഹർഭജൻ സിംഗിനെയൊക്കെ ഞാൻ മതം മാറ്റാൻ വേണ്ടി ശ്രമിച്ചു, അയാൾ മതം മാറുന്നതിൻ്റെ വക്കിൽ ചുണ്ടിനും കപ്പിനും ഇടയിൽ മിസ്സായി എന്നൊക്കെ പറയുന്ന പോലെ പല കാര്യങ്ങളും എഴുന്നള്ളിക്കുന്നത് കണ്ടു. ഹർഭജൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് ഈ പറയണത്, എന്ത് ഇത്, എവിടുന്നാണ് ഇതൊക്കെ എടുത്ത് പറയുന്നതെന്നൊക്കെ ഹർഭജൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇൻസമാമുൽ ഹക്ക് പറഞ്ഞു വെക്കുന്ന ഇതൊക്കെയാണ്. പുള്ളിയെ ഞാൻ ഏതൊക്കെയോ കിതാബൊക്കെ പഠിപ്പിച്ചു, ഏതൊക്കെയോ പള്ളിയിൽ കൊണ്ടുപോയി, അയാൾ മതം മാറാൻ വേണ്ടി മുട്ടി നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മറ്റൊരു വാർത്തയാണ് നമ്മുടെ അക്തർ, ഷുഹൈബ് അക്തർ. അക്തർ ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കും. ഗസ്വായ ഹിന്ദ് ഈസ് മെൻഷൻഡ് ഇൻ അവർ സീക്രട്ട് ബുക്സ്. വി വിൽ ഫസ്റ്റ് ക്യാപ്ചർ കാശ്മീർ ആൻഡ് ദെൻ ഇൻവേഡ് ഇന്ത്യ ഫ്രം ഓൾ സൈഡ്സ് ഫോർ ഗസ്വായ ഹിന്ദ്, ഷുഹൈബ് അക്തർ. ഇത് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആഫ്റ്റർ ഓൾ ക്രിക്കറ്റ് ആൻഡ് ആർട്ട് ഹാവ് നോ ബൗണ്ടറീസ്, ആഫ്റ്റർ ഗസ്വായ ഹിന്ദ് ഇന്ത്യ വിൽ ഹാവ് നോ ബൗണ്ടറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റുകൾ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഇതൊരു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ്, ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കിട്ടും പിന്നീട് എപ്പോഴെങ്കിലും ഒരു സമയമുള്ള സമയത്ത് നമുക്കത് ചെയ്യാം. ഇപ്പോൾ സമയക്കുറവുണ്ട്, ഞാനത് സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത് നമുക്കവിടെ കാണാം. ഞാൻ പറ്റുമെങ്കിൽ കട്ട് ചെയ്തിടുന്ന സമയത്ത് ആ വീഡിയോ ഇതിനകത്ത് ചേർക്കാൻ നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ എം ബി രാജേഷിന് ഞാനൊരു രാജേഷിനൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പ് ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആരെങ്കിലും കേൾക്കാത്തതുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ്. അതൊന്ന് വായിച്ചിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. തിരിച്ചടിക്കുന്ന മതബോധം. പ്രിയപ്പെട്ട എം ബി രാജേഷ്, അറിയാൻ ക്രിക്കറ്റ് എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ പണ്ട് സ്ഥിരമായി കളി കാണുമായിരുന്നു. പക്ഷേ എൻ്റെ കുട്ടിക്കാല ഹീറോകളായ സച്ചിനും ദ്രാവിഡും ജഡേജയും അസറുദ്ദീനും ഗാംഗുലിയും പിന്നെ അഫ്രീദി, ജോണ്ടി റോഡ്സ്, ലാറ, ഇൻസമാമുൽ ഹക്ക്, അക്തർ, പോണ്ടിങ്, ഷെയ്ൻ വോൺ, അങ്ങനെയുള്ള കുറേ താരങ്ങൾ കളമൊഴിഞ്ഞതോടെ കളിക്കമ്പം കുറഞ്ഞു. ഒപ്പം കളിയിലെ അഴിമതി വാർത്തകളും. കൂടാതെ
പല പാകിസ്ഥാൻ കളിക്കാരും തികഞ്ഞ തീവ്രവാദികളുമായതോടെ ക്രിക്കറ്റുമെടുത്തു. ഇൻസമാം അക്തറൊക്കെ ഇന്ന് ഗസ്വായ് ഹിന്ദ് പ്രചരിപ്പിക്കുന്ന വെറും മദ്രസ ജീവികൾ മാത്രമാണ്. ധോണിക്കോ കോഹ്ലിക്കോ ഒന്നും തന്നെ ആ കമ്പം തിരികെ കൊണ്ടുവരാൻ സാധിച്ചില്ല. വല്ലപ്പോഴുമൊക്കെ തരം കിട്ടിയാൽ, ടെലിവിഷൻ സ്ക്രീനിൻ്റെ മുന്നിൽ പെട്ടുപോയാൽ കാണും, വല്ല ബാബർ ഷോപ്പിലോ കഫറ്റീരിയയിലോ വല്ല ഷോടക്കടയിലോ ഒക്കെ. പിന്നെ മികച്ച ഷോട്ടുകൾ ക്യാച്ചുകളൊക്കെ റീൽസായിട്ട് വരുമ്പോഴും കാണും. അത്ര തന്നെ. പറഞ്ഞു വന്നത്, അക്കാലങ്ങളിലെല്ലാം ക്രിക്കറ്റിൽ ഒരു രാഷ്ട്രീയമോ മതമോ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, ചില ആളുകൾക്ക് അത് അവരുടെ മതം വളർത്താനുള്ള വേദിയാക്കി മാറ്റാനാണ് താല്പര്യം. ഫുട്ബോളിലാണ് ഇത് ആദ്യം ഞാൻ ശ്രദ്ധിച്ചത്. ഒടുവിൽ നടന്ന ഖത്തറിൽ നടന്ന ലോകകപ്പ്, അത് ഫുട്ബോളിൻ്റെ നാഴികക്കല്ല് എന്നതിനേക്കാളുപരി, അതിലെ ഗോൾ മഴയുടെ കണക്കിനേക്കാളുപരി അറിയപ്പെട്ടത് സാക്കിർ നായിക്കിൻ്റെ പ്രസംഗം കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന വിദേശികളുടെ എണ്ണത്തിൻ്റെ പേരിലായിരുന്നു. അതിൽ ചില രാജ്യങ്ങൾ, മൊറോക്കോ ഒക്കെ ജയിച്ച നേരം അറിയപ്പെട്ടത് അത് മുസ്ലിങ്ങളുടെ വിജയമായാണ്. അന്നും അതിനെ അനുകൂലിച്ചവർ ഇവിടുത്തെ പുരോഗമനം പറയുന്ന ഇടതാണ്. പട്ടിണിയിൽ നിന്നും കരകയറിയ ആഫ്രിക്കൻ രാജ്യത്തിന് തെറ്റ് ചെയ്യുന്ന നായാടികൾക്ക് എന്തുമാവാമെന്ന ലോജിക്കിൽ അത് പറയുന്നതിൽ തെറ്റില്ല എന്ന് വരെ വാദിച്ചു കളഞ്ഞു അവർ. എന്നാൽ അത് ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. അത് ചെയ്താൽ വേറെ ചിലർക്കും അത് ചെയ്യാനുള്ള പ്രചോദനമാകുമെന്നും പറഞ്ഞു. അത് പിന്നെ കളിക്കളത്തിൽ പള്ളിയും അമ്പലവും പണിയുന്നതിലേക്ക് എത്തിക്കും കാര്യങ്ങൾ എന്നും പറഞ്ഞു. ചിലരെ രാജ്യദ്രോഹികളാക്കുന്നതിലേക്ക് എത്തിക്കും കാര്യങ്ങളെന്ന് കാറി പറഞ്ഞു. കേട്ടില്ല. പകരം എന്നെ സംഖ്യയാക്കി, ഞാൻ സംഖ്യയായി. അവസാനം നമ്മൾ കണ്ടതെന്താണ്? ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മുഴങ്ങിയ അള്ളാഹു അക്ബറും നിസ്കാരമുറയും പിന്നെ ജയ് ശ്രീരാമുമാണ്. അതിൻ്റെ പേരിലുള്ള നിലവിളികളാണ്. പക്ഷേ ഇപ്പോൾ പരാതി അള്ളാഹു അക്ബർ വിളിച്ചതോ മതം വെച്ചുള്ള വീമ്പ് പറച്ചൽ നടന്നതോ കളിക്കിടെ പോലും നടന്ന മതപരിവർത്തന നീക്കങ്ങളോ അല്ല, ജയ് ശ്രീരാം വിളിച്ചത് മാത്രമാണ്. ഇതാണ് ഇവിടുത്തെ ഇടതുകളുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. കപട പുരോഗമനവാദികളുടെ തനിനിറം ഇതാണ്, ഇസ്ലാമിൻ്റെ മുന്നിൽ മുട്ടിലിഴയുക എന്നത്. എന്നാൽ ഞാൻ പറയുന്നു, ഇസ്ലാമിനെ പോലെ കൂതറയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനിയെയോ ബുദ്ധനെയോ ജൂതനെയോ പാഴ്സിയെയോ ജിംബുംബായയോ നിങ്ങൾക്ക് കിട്ടില്ല. എന്നാൽ ഹിന്ദുത്വവാദികളെ നിങ്ങൾക്ക് കിട്ടും. അവർ ഹിന്ദുമതത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ വെച്ച് ഇസ്ലാമിനെ പ്രതിരോധിക്കും. അള്ളാഹു അക്ബർ വിളിച്ചാൽ ജയ് ശ്രീറാം വിളിക്കും. ക്രീസിൽ നിങ്ങൾ നിസ്കരിച്ചാൽ അവർ സ്റ്റേഡിയത്തിൽ ഹോമം നടത്തും. മുസ്ലിങ്ങളുടെ മതപ്രകടനപരതയ്ക്ക് അവർ അസൽ പാരഡി തന്നെ തീർക്കും. അവസാനം കളിക്കാൻ വന്നാൽ കളിച്ചിട്ട് പോകണം എന്നും അവർ പറഞ്ഞു കളയും. അതാണെങ്കിൽ അള്ളാഹു അക്ബർ ടീമിന് ഒരിക്കലും പറയാൻ സാധിക്കില്ല, അവർ എക്സ് അള്ളാഹു അക്ബർ ടീം ആകുന്നത് വരേക്കും. കളി ജയിക്കുന്നത് ഇസ്ലാമിൻ്റെയും മുസ്ലിമിൻ്റെയും വിജയമായി ആഘോഷിച്ചാൽ, പരിക്കു പറ്റിയ ബാറ്റ്സ്മാനെ സഹായിച്ചത് കാഫിറുകളുടെ ടീമിലെ ആ പന്തെറിഞ്ഞവൻ മുസ്ലിം ആയതുകൊണ്ടാണ് എന്ന് വാദിച്ചാൽ കാഫിറുകളുടെ ടീമിലെ മുസ്ലിം കളിക്കാർ എന്നും നോട്ടപ്പുള്ളികളാവും. ഇന്ത്യ അതായത് ഭാരം ഇന്ത്യ ദാറ്റ് ഈസ് ഭാരതം കളി തോൽക്കുമ്പോൾ ആ മുസ്ലിം ഷമി കുടുങ്ങും. അത് മനഃപൂർവ്വം കളി തോൽപ്പിക്കുകയാണ് എന്ന ആരോപണവും ഉയരും. ഇത് തടയണോ? അതിനുള്ള ആത്മാർത്ഥത ഉണ്ടോ? ഉണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ മതപ്രകടനപരത കുറയ്ക്കുക, അതിനെ എതിർക്കേണ്ടിടത്ത് തുറന്ന് എതിർക്കാൻ മുന്നോട്ട് വരിക, കളിക്കാൻ വന്നാൽ കളിച്ചിട്ട് പോവുക, ഇത് സംഘി പറയുന്നതിന് മുന്നേ പറയാൻ നിങ്ങൾ തയ്യാറാവുക, നിങ്ങളുടെ ഇരട്ടത്താപ്പ് അത് അട്ടത്ത് കയറ്റി വെച്ച് പൂട്ടിയിടുക, ഇസ്ലാമിനെ മുന്നിൽ കാണുമ്പോൾ മുള്ളിപ്പോകുന്നത് തടയാൻ നല്ല ഡയപ്പറെങ്കിലും വാങ്ങിയിടുക. ഇതാണ് അവിടെ എഴുതിയത്. പറഞ്ഞത് വേറെ ആരുമല്ല, സംഘ വെള്ളപൂശൽ പോസ്റ്റ് തന്നെയാണ്. കൂലിയായി 3 വെളുത്ത അടിമ പെണ്ണിനെയും ഒരു ഒട്ടകവും കുറച്ച് കാരക്കയും എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ നക്കൽ തുടരും എന്നാണ് അവിടെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയാനുള്ളത് കൃത്യമാണ്, ഞാൻ അതിനകത്ത് എഴുതിയത്. അതിൽ ഒരു കാര്യം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ, 1990s ഇതുപോലെ നടന്നിട്ടുള്ള പാകിസ്ഥാൻ ടീമൊക്കെ ജയിക്കുന്ന സമയത്ത് അവിടെ അള്ളാഹു അക്ബർ വിളിച്ചതിൻ്റെയൊക്കെ വീഡിയോ ഇവിടെ കറങ്ങി നടപ്പുണ്ടായിരുന്നു. അത് നമ്മൾ മുന്നേ ഇവിടെ പ്ലേ ചെയ്തതാണ്. അതോടൊപ്പം കളിക്കളത്തിലും അതിന് പുറത്തുമൊക്കെ വെച്ചുകൊണ്ട് മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിക്കുന്ന വാർത്തകൾ, അത് ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ കണ്ടതാണ്. ഖത്തറിൽ നടന്നിട്ടുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചു. ഇതെല്ലാം ഇവിടെ നടക്കുന്നു. അന്നൊന്നും ഇതിനെ എതിർക്കാനോ അത് ശരിയല്ല എന്ന് പറയാനോ ഇവിടെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. ഇനി ഇവിടെ നമ്മളുടെ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ, നമ്മൾ ഇന്ത്യൻ ടീമിലുള്ള ഒരു പ്ലെയർ കളിക്കിടയിൽ പന്തെറിഞ്ഞ് ആ ബാറ്റ്സ്മാൻ്റെ മേത്ത് അത് കൊണ്ട് ബാറ്റ്സ്മാൻ അവിടെ വീണപ്പോൾ അയാൾ ആ പന്തിൻ്റെ പിന്നാലെ ഓടുന്നതിന് പകരം പെട്ടെന്ന് പോയി അയാളെ സഹായിക്കുന്ന സമയത്ത് ആ പന്തെറിഞ്ഞ ആൾ ഒരു മുസ്ലിമായിട്ടുള്ള കളിക്കാരനായതുകൊണ്ട് അവിടെ നമ്മളുടെ നാട്ടിൽ വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പറഞ്ഞ എന്താണ്, ഹോ കണ്ടില്ലേ, അവൻ ആ ബാറ്റ്സ്മാനെ സഹായിക്കാൻ ചെന്നു, എന്തുകൊണ്ടാണ് ചെന്നത്, അവൻ നല്ലൊരു മുസ്ലിം ആയതുകൊണ്ടാണ് എന്ന് വരെ പറഞ്ഞിട്ട് അതിനെ പുകഴ്ത്തി പറഞ്ഞ ഒരു കാഴ്ച നിങ്ങൾ കണ്ടു കാണും.
ഇത് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു നന്മ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവിടേക്ക് ഇസ്ലാമിനെ കൊണ്ട് തിരിയുന്ന ഒരു പരിപാടി. നമ്മളുടെ കോഴിക്കോട് ഓടയിൽ ഇറങ്ങിയ രണ്ട് പേര് അവിടെ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് മരിച്ചു വിടാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിലേക്ക് ഓടി ഇറങ്ങിയ ഫൈസൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾ അത് ചെയ്തതിൻ്റെ കാരണം അയാൾ മുസ്ലിം ആയതുകൊണ്ടാണ് എന്ന് വരെ പറഞ്ഞിട്ട് ഇവിടെ ഒരു അശ്ലീലം വിളമ്പിക്കൊണ്ട് നടന്നിരുന്ന ഒരു കാര്യം നമ്മളിവിടെ മുന്നേ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോഴും ഞാനത് പറയേണ്ടി വരികയാണ്. അങ്ങനെ ഏത് വിഷയമുണ്ടായാലും അതിനകത്തേക്ക് മതത്തെ വലിച്ചഴിച്ചു കൊണ്ടുവന്നിട്ട് അത് മതത്തിൻ്റെ പേരിലാക്കി അതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടി നോക്കുന്ന ഒരു പ്രവണത, അത് മുസ്ലിങ്ങൾ ആദ്യം ഒന്ന് കുറയ്ക്കണം. മുസ്ലിങ്ങൾ കുറയ്ക്കണം. അതെല്ലാ സംഗതികളിൽ ഏതായ ആളുകളായാലും, സാധാരണ മുസ്ലിം ആയിക്കോട്ടെ, അസാധാരണ ഈ തീവ്രവാദ മുസ്ലിങ്ങളായിക്കോട്ടെ, ആരായാലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ദയവായിട്ട് അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വാദങ്ങൾ ഇവിടെ കൂടുതൽ ബലപ്പെടും. ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള മതപ്രകടനപരത അല്ലെങ്കിൽ ഇതുപോലുള്ള കളികളുടെ ഇടയിൽ മതത്തിൻ്റെ പേര് ഉപയോഗിക്കുന്നതായാലും, അള്ളാഹു അക്ബർ വിളിക്കുന്നതായാലും, ജയ് ശ്രീറാം വിളിക്കുന്നതായാലും, നമുക്കതിനോടൊക്കെ എതിർപ്പാണ്. പക്ഷേ ആ എതിർപ്പ് പറയുമ്പോൾ അത് ജയ് ശ്രീരാമനോട് മാത്രം പോരാ എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ അള്ളാഹു അക്ബറിനോടും ഈ മറ്റു തരത്തിൽ മതം അവിടെ കലർത്തുന്നതിനോടും നിങ്ങൾ പറയേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ പലപ്പോഴും പല ആളുകളും ക്രീസിൽ സുജൂദ് ചെയ്യുന്നതിനെക്കുറിച്ചും അതുപോലെ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുന്നതിനൊക്കെ കണ്ടു. ഇനി അടുത്തത് കാണാൻ പോകുന്നത് നമ്മളുടെ ഏതെങ്കിലും ഈ മതഭ്രാന്ത് കൂടിയിട്ടുള്ള ഏതെങ്കിലും ഹിന്ദുത്വവാദി ക്രിക്കറ്റ് ടീമിലെത്തിയാൽ അവൻ ചെയ്യാൻ പോകുന്നത് അവിടെ കുത്തിയിരുന്നിട്ട് ഞാനൊന്ന് ഹോമിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നാൽ എങ്ങനെയിരിക്കും? അപ്പോൾ നിങ്ങൾ ഈ തരത്തിൽ ഈ ക്രിക്കറ്റ് കളിയായാലും ഏത് കളിയായാലും അത് മതം പ്രകടിപ്പിക്കാനുള്ള സാധനമാക്കി മാറ്റുന്നത്, അത് ആര് ചെയ്താലും എതിർക്കാൻ മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമായിട്ട് മാറുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. എന്തായാലും ഒരുപാട് വൈകി, ശനിയാഴ്ച ആയതുകൊണ്ട് ഒരു ലേറ്റ് നൈറ്റ് ആയി എന്നുള്ളതാണ്. ഇത്രയും നേരം ഇതോടൊപ്പം കേട്ടിരുന്ന എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലിനെ നിങ്ങൾ തുടർന്നും സപ്പോർട്ട് ചെയ്യണം. വളരെ മികച്ച രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമൊക്കെ ആയിട്ട് നമ്മളുടെ വീഡിയോസ് പലതും ആഡ് സപ്പോർട്ട് ചെയ്യാതെയൊക്കെ റിപ്പോർട്ട് ചെയ്തൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ആഡ് റവന്യൂ ഒന്നും നമുക്ക് വരുന്നില്ല. കാരണം ഇതുപോലുള്ള ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ എന്നൊക്കെയുള്ള പേര് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. വല്ല മറ്റ് പേരുകളൊക്കെ പറഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് പറയണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ വീഡിയോ മിക്കവാറും ഒന്നും കിട്ടാനും പോകുന്നില്ല. കാരണം നമ്മളിതിനകത്ത് നമ്മളൊരു ഇസ്ലാമിക കിതാബ് എടുത്തു വെച്ച് അതിൻ്റെ പരിഭാഷ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ അവതാളത്തിലാവാനാണ് സാധ്യത. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ തുടരുക.